ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുകയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വന്ദേഭാരതിനു വേണ്ടി ട്രെയിനുകൾ പിടിച്ചിടുന്നതുൾപ്പെടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള യാത്രക്കാരുടെ സമരത്തെ വന്ദേഭാരതിനെതിരെയുള്ള പ്രക്ഷോഭമായി റെയിൽവേ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപം. വായ് മൂടിക്കെട്ടിയുള്ള സമരത്തിന് പിന്നാലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരമൊരു വികാരമാണ് പ്രകടിപ്പിച്ചതെന്ന് എം ആരിഫ് എം പി പറഞ്ഞു. കേരളത്തിൽ സ്ഥലം ഏറ്റെടുപ്പിന് വൻതുക ചെലവാകുന്നുവെന്നാരോപിച്ച് വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്നോട് ആദ്യത്തെ ചോദ്യം ജി എം തന്നെ എന്നുള്ള ചോദിച്ചതാണ്. എം പി ഒരുപാട് പ്രാവശ്യം സമ്മർദ്ദം ചെലുത്തിയിട്ടല്ലേ ഞങ്ങൾ വന്ദേ ഭാരത് അതുവഴി വന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിനെ അത് പ്രതികൂലമായി ബാധിക്കത്തില്ല. ഇപ്പോൾ സമയം മാറ്റിയാൽ അത് നാം വന്ദേ ഭാരത് മാറ്റിയേക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യും അത് തുടരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. തികച്ചും ന്യായമായ അവകാശങ്ങൾക്കായി സ്ഥിരം യാത്രക്കാർ ശബ്ദമുയർത്തുമ്പോൾ റെയിൽവേയുടെ സമീപനം ഇങ്ങനെ. പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരം കാണുന്നതിന് പകരം യാത്രക്കാരെ തന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് റെയിൽവേയുടെ സമീപനമെന്ന പാസഞ്ചർ അസോസിയേഷനുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ വന്ദേഭാരതിനെതിരെയുള്ള സമരം എന്ന രീതിയിൽ ചിത്രീകരിക്കാനും ശ്രമമുണ്ട്. വന്ദേ ഭാരതിനെതിരായിട്ടാണ് എന്നുള്ള നിലയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടാൻ ഒരിക്കലും പാടില്ല. പബ്ലിക്കിൻ്റെ ഒരു പ്രശ്നം, ഒരു ഗ്രീവൻസ് ശ്രദ്ധയിൽപ്പെടുത്തി എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതേ സമീപനമാണ് പാത ഇരുട്ടിപ്പുകൾ ഉൾപ്പെടെ വികസന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലും റെയിൽവേ ബോർഡ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പിന് വലിയ തുക ചെലവിടണമെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് എക്സ്റ്റൻഡഡ് റെയിൽവേ ബോർഡ് യോഗത്തിൽ ധനവകുപ്പും നീതി ആയോഗവും സ്വീകരിച്ചത്. യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമ്പലപ്പുഴ തുറവൂർ പാതയ്ക്ക് ഇപ്പോഴും ഫണ്ട് കൈമാറിയിട്ടില്ല. 1400 കോടി രൂപയാണ് ഈ റീച്ചിന് മാത്രം ചെലവ്. ഏറെ ജനസാന്ദ്രതയേറിയ കേരളത്തെ ഭൂമി യഥേഷ്ടം ലഭ്യമായ മറ്റ് സംസ്ഥാനങ്ങളുമായി എങ്ങനെ തുലനം ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം. മറ്റു സംസ്ഥാനങ്ങളെ പോലെ രാജസ്ഥാനെയും ബീഹാറിനെയൊക്കെ പോലെ കാണേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം. ഇവിടുത്തെ ജനസാന്ദ്രതയും ഇവിടുത്തെ യാത്രക്കാരുടെ സാന്ദ്രതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പൈസ മുടക്കിയാൽ മാത്രമേ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുകയുള്ളൂ. കേരളത്തിൻ്റെ മാത്രമായ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി അതനുസരിച്ചുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേയിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഏക പോംവഴി. രാഷ്ട്രീയ ഭേദമന്യേ അതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.